സാമൂഹ്യ പ്രവർത്തക മേരി റോയ് അന്തരിച്ചു. ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശത്തിന് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലൂടെ ശ്രദ്ധേയമായി. ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് അച്ഛന്റെ സ്വത്തിൽ തുല്യാവകാശം കിട്ടുന്നത് മേരി റോയ് നടത്തിയ നിയമ പോരാട്ടത്തിലൂടെയാണ്. സാഹിത്യകാരി അരുന്ധതി റോയ് മകളാണ്. മേരി റോയുടെ ജീവിതത്തെ അനുസ്മരിക്കാൻ മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ കൂടി ചേരുകയാണ്. പ്രമോദ്, അത്യന്തം വേദനാജനകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്ത്യൻ സ്ത്രീകൾക്ക് വേണ്ടി വലിയ രീതിയിൽ പോരാടിയ ഒരു വ്യക്തിത്വമാണ് വിടവാങ്ങുന്നത്. എങ്ങനെയായിരിക്കും മേരി റോയെ നമ്മൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടത്? നിമേഷ്, കേരളത്തിലെ സ്ത്രീകളുടെ അവകാശ പോരാട്ടത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് എണ്ണിപ്പറയാവുന്ന ചില പേരുകളുണ്ട്. ആ പേരുകളിൽ ഒന്നാണ്, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു പേരാണ് മേരി റോയിയുടേത്. കാരണം കേരളത്തിൽ പല വിധത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ഹിന്ദു സമൂഹത്തിലുണ്ടായിട്ടുണ്ട്, മുസ്ലിം സമൂഹത്തിലുണ്ടായിട്ടുണ്ട്, അതിനൊക്കെ വേണ്ടി തന്നെ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു പോരാട്ടത്തിലെ വിജയിയായിരുന്നു. ആ പോരാട്ടം തനിക്ക് വേണ്ടി മാത്രമല്ല, വരും തലമുറകൾക്ക് വേണ്ടി കൂടി നടത്തി അതിൽ വിജയം കൈവരിച്ച ആളായിരുന്നു മേരി റോയ് എന്ന് നമുക്ക് പറയാം. ക്രിസ്ത്യൻ സമൂഹത്തിൽ മേരി റോയിയുടെ പോരാട്ടത്തിലൂടെ വിജയമുണ്ടാകുന്ന 1986 വരെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത് തിരുവിതാംകൂർ പിന്തുടർച്ചാവകാശ നിയമമാണ്. അത് അനുസരിച്ച് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ, സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ആൺമക്കൾക്ക് മാത്രമേ പിന്തുടർച്ചാവകാശം ഉണ്ടായിട്ടുള്ളൂ. സ്വത്തുകൾക്കുള്ള അവകാശം ആൺമക്കൾക്ക് മാത്രമായി ആണ് നിജപ്പെടുത്തിയിരുന്നത്. എന്നാൽ അത് പെൺമക്കൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന അവകാശം ഉന്നയിച്ചുകൊണ്ട് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയ ആളാണ് മേരി റോയ്. 1960 പിതാവ് PV ഐസക് മരിച്ച സമയത്താണ് ഈ നിയമ പോരാട്ടം മേരി റോയ് ആദ്യമായി ആരംഭിക്കുന്നത്. അതിന് പിന്നാലെ അതിനെ തുടർന്ന് ആ നിയമ പോരാട്ടം നീണ്ട് 1986 സുപ്രീം കോടതിയിൽ നിന്നാണ് അന്തിമ വിധി ഉണ്ടാകുന്നത്. മേരി റോയുടെ അവകാശം ശരിവെച്ചുകൊണ്ടുള്ള വിധിയാണ് അന്നുണ്ടാകുന്നത്. ആ അവകാശം ശരിവെച്ചതോടുകൂടിയാണ് ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം തന്നെ മാറി വരുന്നത്. അത് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിന് തുല്യമായ നിലയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അവകാശം ലഭിക്കുന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുന്നത്. 1916 ഉണ്ടായിരുന്ന നിയമമാണ് അതുവരെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ തിരുവിതാംകൂർ പിന്തുടർച്ചാവകാശ നിയമമാണ് സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിലനിന്നിരുന്നതെങ്കിൽ അതിനുശേഷമാണ് ഇത് മാറ്റം വരുന്നത്. അപ്പോൾ മേരി റോയ് നടത്തിയ ആ പോരാട്ടം വളരെ വലുതാണ്. ക്രിസ്ത്യൻ സമൂഹത്തിൽ എന്ന നിലയിൽ മാത്രമല്ല, ഇന്ത്യൻ സ്ത്രീകളുടെ വിമോചന പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണത്. അതോടൊപ്പമാണ് അവർ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകളാണ് മേരി റോയ് നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തെ ഉടച്ചുവാക്കുന്നതിനും പുതിയൊരു സങ്കല്പം അവതരിപ്പിക്കുന്നതിനും മേരി റോയ് പ്രവർത്തിച്ചു. അവരുടെ കോർപ്പസ് ക്രിസ്റ്റി എന്ന സ്കൂൾ, കോട്ടയത്ത് സ്ഥാപിച്ച കോർപ്പസ് ക്രിസ്റ്റി എന്ന സ്കൂൾ, ഇംഗ്ലീഷ് സ്കൂളാണ് ആദ്യം സ്ഥാപിച്ചത്. കുറേ കാലം ഇംഗ്ലീഷ് സ്കൂളെന്ന നിലയിൽ, അവിടെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്കൂളെന്ന നിലയിലാണ് നടത്തിയതെങ്കിലും പിന്നീട് പള്ളിക്കൂടം എന്ന തനി മലയാളം പേരിട്ട് അതിനെ മാറ്റുകയും മലയാളത്തിൽ മാത്രം അധ്യയനം നടത്തുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഒരു ഏതാണ്ട് സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള ആളുകൾ അവരുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളെന്ന നിലയിൽ മാറ്റിയെടുക്കുകയും ചെയ്തു. അത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെ കേവലം ക്ലാസ് റൂമുകളിൽ മാത്രം ഒതുക്കുന്നതായിരുന്നില്ല, അതിലുപരിയായി കുട്ടികളെ ചിന്തിക്കാനും അവരുടെ സങ്കല്പങ്ങൾ വളർത്താനും ഭാവനയെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയുള്ള പലവിധ ആക്ടിവിറ്റീസ്, പല നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണമാണ് മേരി റോയ് നടത്തിയത്. അത് സമ്പൂർണ്ണ വിജയം കണ്ടു എന്നതിൻ്റെ ഉദാഹരണമാണ് പല ഉന്നത നിലകളിലായിട്ട് ഇപ്പോൾ നമുക്ക് പലരെയും കാണാൻ കഴിയും. പള്ളിക്കൂടം സ്കൂളിൽ പഠിച്ചു വളർന്ന ആളുകൾ എന്ന നിലയിൽ മാത്രവുമല്ല, ആ പേരിൻ്റെ മഹിമ കൊണ്ട് തന്നെ ഒരുപക്ഷെ മേരി റോയ് ആ നിലയ്ക്ക് കൂടി ഒരു വിദ്യാഭ്യാസ വിചക്ഷണ എന്ന നിലയിൽ കൂടി അറിയപ്പെടുകയാണ്. ഒരു വിദ്യാഭ്യാസ വിചക്ഷണ എന്ന നിലയിൽ തന്നെയും ഒപ്പം തന്നെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലും നിയമ പോരാട്ടത്തിലൂടെ അത് കൈവരിച്ച ആളെന്ന നിലയിലും മേരി റോയ് ശ്രദ്ധിക്കപ്പെടുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അരുന്ധതി റോയ് മകളുടെ ആദ്യത്തെ നോവലായ അത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്, അമ്മു. അമ്മു വിവാഹമോചനം നേടി സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കുന്ന, രണ്ട് മക്കളെയും കൊണ്ട് എസ്തർ, റാഹേൽ ഇവരെയും കൊണ്ട് വന്ന് താമസിക്കുന്ന ഒരു ഒരു വീട്ടമ്മയാണ്. അമ്മു എന്ന കഥാപാത്രവും മേരി റോയിയുടെ ജീവിതവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അത് അരുന്ധതി റോയ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായ അമ്മുവിനെ സൃഷ്ടിക്കുന്നതിൽ മേരി റോയിയുടെ ജീവിതമാണ് തനിക്ക് പ്രചോദനമായതെന്ന് അരുന്ധതി റോയ് പറഞ്ഞിട്ടുണ്ട്. കോട്ടയത്തെ ഐമനം പശ്ചാത്തലമാക്കിയുള്ള നോവലിൽ കോട്ടയത്തെ ഈ അക്കാലത്തെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള ധാരകളെയും പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അമ്മു എന്ന കഥാപാത്രം പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു താഴ്ന്ന ജാതിക്കാരനുമായി ഒരു ബന്ധമുണ്ടാകുന്നു, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു.